സ്നേഹമുള്ളവരെ, സീറോ മലബാർ സഭയുടെ സിനഡും എറണാകുളം അതിരൂപതയിലെ ചില വൈദികരും തമ്മിലുള്ള തർക്കങ്ങൾ എന്നെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം എന്നതിനേക്കാൾ മേലെ യാതൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സഭ തീർച്ചയായിട്ടും സമൂഹത്തോട് പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളം രൂപതയിലെ ചില അച്ഛന്മാർ സംശയം ചോദിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വസ്തുതകളെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അനേകം ദൈവശാസ്ത്രജ്ഞന്മാരായ വൈദികരും ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: അനുസരണം എന്ന് പറയുന്നത് അടിമത്തമല്ലേ? ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ അനുസരണവും, അനുസരണം എന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണോ അടിമത്തമാണോ? ഈ ചോദ്യത്തിനാണ് ഞാനിന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ച് മറുപടി പറയുമ്പോൾ ഞാൻ അനുസരണം എന്നുള്ള വാക്ക് എൻ്റെ നിർവചനം ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂർ സെയിൻറ് തോമസ് കോളേജിൻ്റെ NCC വേണ്ടിയിട്ടുള്ള മുറിയിൽ. അവിടെ എന്താണ് ഡിസിപ്ലിൻ, എന്താണ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞ് രണ്ട് ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതില് ആ ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിൽ ഇത്രയുള്ള ഒബീഡിയൻസ്, കാരണം NCC വിദ്യാർത്ഥികളിൽ നിന്ന് വിദ്യാർത്ഥികൾ അറിയണം എന്താണ് ഒബീഡിയൻസ് എന്ന്. ഇത് NCC വിദ്യാർത്ഥികൾ മാത്രമല്ല, ലോകത്തിലെ ഏത് സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലാ സ്ഥാപനത്തിനും വേണ്ട ഒരു പ്രിൻസിപ്പിളാണ് ഒബീഡിയൻസും ഡിസിപ്ലിനും. ഇന്ന് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ നശിച്ചു പോകാനുള്ള കാരണം ഒറ്റ കാരണമുള്ളോ ഇൻസബോർഡിനേഷൻ എന്ന് പറയും. ആ ഇൻസബോർഡിനേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഒബീഡിയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥമറിയണം. ഒബീഡിയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിർവചിച്ചു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരു ലെജിറ്റിമേറ്റ് അതോറിറ്റി, ഒരു ലെജിറ്റിമേറ്റ് നിയമപരമായിട്ടുള്ള അധികാരി നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ തൻ്റെ കീഴിലുള്ളവരോട് പറയുമ്പോൾ അവർ ആ കൽപ്പന എക്സിക്യൂട്ട് ചെയ്യുക, നടപ്പിൽ വരുത്തുക എന്നതിനെയാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നാല് കാര്യമുണ്ട്: ഒന്ന്, ലീഗൽ അതോറിറ്റി ആവണം, നൈയാമികമായ അധികാരിയാവണം; രണ്ട്, നിയമം, ചട്ടം, പ്രമാണം ഇതിൽ എഴുതിയ കാര്യമായിരിക്കണം കമാൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ കമാൻഡ് ചെയ്താൽ ഈ കീഴുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ താഴെയുള്ള ആള്, അത് അപ്പനാകാം, മകനാകാം, ബിഷപ്പാകാം, വൈദികനാകാം, മാനേജരാകാം, ക്ലർക്കാവാം, മുഖ്യമന്ത്രിയാവാം, മന്ത്രിസഭയിലെ താഴെ മറ്റു അംഗങ്ങളാകാം, ഏത് അധികാരത്തിലായാലും. അപ്പോൾ ഇതിനെ ഈ നൈയാമികമായ അധികാരി ഇപ്പോൾ മാനേജർ ക്ലർക്കിനോട് പറയാണ്, ഇന്ന ആളുടെ അക്കൗണ്ട് ഒന്ന് തരൂ. അപ്പൊ കേരളത്തിലെ ട്രേഡ് യൂണിയന്റെ ശക്തി കാരണം എനിക്ക് സൗകര്യങ്ങൾ എപ്പോൾ തരിടോ, ഞാൻ തന്നില്ലെങ്കിൽ താൻ എന്താ ചെയ്യ, തന്നെ പിന്നെ കണ്ടോളാം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവണ്ണം ചെയ്യുള്ളൂ എന്ന് പറയുന്നതിനെ പറയുന്ന പേരാണ് ഇൻസബോർഡിനേഷൻ. അപ്പോൾ യൂണിയൻ സ്ട്രെങ്ത് ഉള്ള തൊഴിലാളികൾ കേരളത്തിൽ ചെയ്ത അതേ പണി തന്നെയാണ് എനിക്ക് കുറച്ച് അച്ഛന്മാർ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞത് ഇൻസബോർഡിനേഷനാണ്. അപ്പൊ അതിനെതിരെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരും: നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം
മനസാക്ഷിക്ക് വിരുദ്ധമാണെങ്കിലോ എന്നതാണ് ആ ചോദ്യം. അപ്പം നിയമത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം എൻ്റെ മനസാക്ഷിക്ക് എതിരാണെങ്കിൽ ഞാനത് അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് എൻലൈറ്റൻമെൻറ് കാലഘട്ടത്തിലാണ്. അത് ഇമ്മാനുവൽ കാൻ്റാണ്. ആ ചോദ്യം ഇതാണ്: എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് ഒരു കൽപ്പന ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുന്നതാണ് ഫ്രീഡം. അല്ലാണ്ട് അധികാരികൾ പറയുന്ന കൽപ്പന അനുസരിക്കലല്ല ഫ്രീഡം. ഇതാണ് ഇമ്മാനുവൽ കാൻ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഫ്രീഡത്തെക്കുറിച്ചുള്ള അഭിപ്രായം. അതാണ് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ലിബറലിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്, ലിബറലിസ്റ്റും. അപ്പൊ ലിബറലിസം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൽ, അപ്പോ ഒരു ചോദ്യം വീണ്ടും വന്നു: ഈ കൽപ്പന മനസാക്ഷിക്ക് വിരുദ്ധമാണോ? അപ്പോ ചില ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം പ്രായമായിട്ടുള്ള ആളാണ്, അദ്ദേഹം നന്നായി മദ്യപിക്കുന്ന ആളാണ്, അദ്ദേഹം എന്നോട് പറയും: മോനെ, പഞ്ച് എന്നാണ് എന്നെ വിളിക്കുക, പഞ്ച് മത്തായി കള്ളുപിടിക്കും, മത്തായി പെണ്ണ് പിടിക്കും. പക്ഷെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് പെരുമാറില്ലേ കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ പറയുന്നത്, മത്തായി ചേട്ടൻ പറയുന്നത് വളരെ ശരിയാണ്, എൻ്റെ മനസ്സാണ്, മനസ്സിൽ എനിക്ക് എന്ത് തോന്നണോ അതാണ് മനസാക്ഷി. അപ്പൊ ഈ ലിബറലിസമാണ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നത്. അപ്പൊ ഇമ്മാനുവൽ കാൻ്റിന് ശേഷം സഭ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സഭയുടെ കൽപ്പന അനുസരിക്കണോ മനസാക്ഷിയുടെ കൽപ്പന അനുസരിക്കണോ എന്നാണ്. അപ്പോൾ ഇത് ഒരു തർക്കമായി വന്നപ്പോൾ സഭയിലെ തന്നെ ദൈവശാസ്ത്രജ്ഞന്മാരിലെ ഒരു വിഭാഗം പഠിപ്പിക്കാൻ തുടങ്ങി, സഭ കൽപ്പന ഇറക്കുന്നത് മനസാക്ഷിയുടെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്. അപ്പൊ ബെർണാർഡ് ഹെറി, അദ്ദേഹം ഒരു ധാർമ്മിക ദൈവശാസ്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. യൂറോപ്പിൽ നിന്ന് താങ്ങി പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു എന്നല്ലാതെ ഒരു ഗുണമില്ല എന്നാണ് ഞാൻ പറയാം. പക്ഷെ ബെർണാർഡ് ഹെറിങ് വലിയ ആളാണ് കേട്ടത്. അപ്പൊ ബെർണാർഡ് ഹെറിങ് പറയുന്നത് ഇമ്മാനുവൽ കാൻ്റിനോടൊപ്പം നിന്ന് പറയുന്നത് കൽപ്പന മനസ്സിന് വിരുദ്ധമാണെങ്കിൽ അത് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതാണ് സ്വാതന്ത്ര്യം. അപ്പോ കത്തോലിക്ക സഭ വലിയ പ്രതിസന്ധിയിലായി. പല യൂണിവേഴ്സിറ്റികളിലും, പ്രത്യേകിച്ച് നമ്മുടെ പോൾ തേലക്കാട്ടൊക്കെ പഠിച്ചിരുന്ന പാരീസ് യൂണിവേഴ്സിറ്റി, സൊബോൺ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റി, അവിടെയൊക്കെ പഠിച്ചു വന്നവർ ഒക്കെ ഈ ലിബറലിസം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് മാർപ്പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതൊരു തലവേദനയായിട്ട് കണ്ടു, പ്രത്യേകിച്ച് ഈ ബെർണാർഡ് ഹെറിങ്ങിൻ്റെ ഒക്കെ ഈ പ്രസ്താവനകൾ. അപ്പൊ അദ്ദേഹം സഭാ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മാനുവൽ കാൻ്റ് പറയുന്നതും സഭ പറയുന്നതും കൂട്ടിമുട്ടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആൾ മനസാക്ഷി എന്താണെന്ന് നിർവചിക്കുകയാണ്. അണ്ട് ആൾ അതിനൊരു ഉദാഹരണം പറയാണ്. ഒരു കോടതിയിൽ ഒരു ജഡ്ജി വിധി പ്രസ്താവിക്കുമ്പോൾ ജഡ്ജിക്ക് വായ തോന്നിയ പോലെ വിധി പ്രസ്താവിക്കുമോ, അതോ ജഡ്ജി നിയമപുസ്തകം നോക്കിയിട്ടാണോ വിധി പ്രസ്താവിക്കുക? അപ്പം നമുക്കറിയാം, ജഡ്ജിക്ക് തോന്നിയ പോലെ ശരി തെറ്റ് പറയാൻ ജഡ്ജിക്ക് അധികാരമല്ലേ. അവിടെ തന്നിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റാറ്റ്യൂട്ട്സ്, ലോസ് ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ സ്പിരിറ്റ് നോക്കിയിട്ട് വേണം ജഡ്ജി വിധിക്കാൻ. ഇത് ഈ സിമിലി വെച്ചിട്ട് ജോൺ പോൾ രണ്ടാമൻ സത്യത്തിൻ്റെ പ്രഭ എന്ന ലേഖനത്തിൽ പഠിപ്പിക്കുകയാണ്, മനസാക്ഷിനെ നിർവചിക്കുകയാണ്. ഏതെങ്കിലും ഒരു നിർദ്ദിഷ്ട പ്രവൃത്തി ശരിയോ തെറ്റോ എന്ന് ഹൃദയത്തിൽ എഴുതിയ കൽപ്പനയുടെ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ വിധിക്കുന്ന ബുദ്ധിയുടെ സവിശേഷമായ കഴിവിനെയാണ് മനസാക്ഷി എന്ന് പറയുക.
അപ്പം മൂന്ന് കാര്യമുണ്ട്. ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിനെ ഞാൻ ജഡ്ജ് ചെയ്യണം ശരിയോ തെറ്റോ എന്ന്. അതിനെൻ്റെ ബുദ്ധിക്ക് ഒരു കഴിവുണ്ട്. ആ ബുദ്ധി എന്ത് കഴിവ് ഉപയോഗിക്കണേ, എൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുള്ള കൽപ്പനയുണ്ട്. ആ കൽപ്പനയുടെ വെളിച്ചത്തിലാണ് ശരിയോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് മനസാക്ഷി എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എൻ്റെ ഹൃദയത്തിൽ കൽപ്പനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഹൃദയത്തിലാണോ എഴുതിയിട്ടുള്ളത്, അതോ പത്ത് കൽപ്പനകളുള്ള കല്ലിലും വേദോപദേശ പുസ്തകങ്ങളിലും സഭയുടെ സ്റ്റാറ്റ്യൂട്ടുകളിലാണോ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടിലാണോ ഇത് എഴുതി വെച്ചത് എന്നാണ് അടുത്ത ചോദ്യം. ഇതിന് ജോൺ പോൾ രണ്ടാമൻ പറയുന്ന മറുപടി പൗലോസ് ലിയാനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സിസറോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, സെൻ്റ് അഗസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതിലെഴുതുന്നത് ഇങ്ങനെയാണ്, റോമർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതിയിരിക്കുന്നു. ഇത് തന്നെ സെൻ്റ് അഗസ്റ്റിൻ ആവർത്തിക്കുകയാണ്, എന്നിട്ട് പറയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതിയ കൽപ്പനകൾ മനുഷ്യന് വായിക്കാൻ പറ്റാണ്ടായപ്പോഴാണ് ദൈവത്തിന് അതിന് കല്ലുമ്മ എഴുതേണ്ടി വന്നത്. അപ്പൊ കല്ലുമ്മലല്ല, അതൊരു സെൽഫ് പ്രൊജക്ഷനാണത്. അത് മനുഷ്യൻ്റെ ആന്തരികതയിലുള്ളതിനെ പുറത്തേക്ക് എഴുതിയിട്ടുള്ളതാണ്. അല്ലാണ്ട് പുറത്തെഴുതിയത് അകത്തെഴുതിയതിന് വിരുദ്ധമല്ല, പ്രത്യുത പുറത്തെഴുതിയത് അകത്തെഴുതിയതിനെ പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിയമപുസ്തകം, അടിസ്ഥാനപരമായി നിയമപുസ്തകത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലെഴുതിയ നിയമത്തെ പ്രകാശിപ്പിക്കുക എന്നതാണ്. സഭ കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ എഴുതിയിട്ടുള്ള കൽപ്പനയാണ് സഭ എഴുതുന്നത്. അതുകൊണ്ട് അത് മനസാക്ഷിക്ക് വിരുദ്ധമല്ല, മാത്രമല്ല അത് സ്വാതന്ത്ര്യമാണ്. പക്ഷെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, നിയമം ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേലിക്കെട്ടുകൾ മുഴുവൻ തടസ്സങ്ങളാണെന്ന് തോന്നുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരു ഉദാഹരണം, ഒരു മനുഷ്യൻ പ്രഭു, രാജാവിൻ്റെ തുല്യനായിട്ടുള്ളൊരു സാമന്തൻ, ഒരു വലിയ തോട്ടം പണിതു. ആ തോട്ടത്തിൻ്റെ നടുവിൽ അതിൻ്റെ എക്കോസിസ്റ്റത്തിൻ്റെ ഇൻ്റഗ്രൽ ഭാഗമായിട്ട് മരങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു പാമ്പുണ്ട്. തൻ്റെ മകൻ പാമ്പിൻ്റെ കടി ഏൽക്കാതിരിക്കാൻ ഈ പ്രഭു എന്ത് ചെയ്തു, ഈ തോട്ടവും പാമ്പും ഉള്ളതിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടി. എന്നിട്ട് വേലി കെട്ടിയിട്ട് ഈ മകനോട് പറഞ്ഞു, നിനക്ക് ഈ തോട്ടത്തിൽ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം, പക്ഷെ ഈ വേലിയിലപ്പുറത്ത് പോയ നിന്നെ പാമ്പ് കടിക്കും. അപ്പൊ ഈ മകൻ എന്ത് ചെയ്തു, അപ്പൻ ചെയ്യരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, മകൻ ഈ വേലിക്കെട്ടിൻ്റെ അകത്ത് കിടന്നു. വേലിക്കെട്ടിൻ്റെ അകത്ത് കിടന്നപ്പോൾ പാമ്പുവിനെ കടിക്കാൻ വന്നു. പാമ്പുവിനെ കടിക്കാൻ വന്നപ്പോൾ അവൻ പറയാൻ തുടങ്ങി, എൻ്റെ തന്ത ഈ വേലി കെട്ടിയ കാരണമാണ് എനിക്ക് ഈ പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത്. അപ്പൊ പാമ്പും കൂട്ടിൽ അകപ്പെട്ട ആൾക്ക് ആ പാമ്പും കൂടിന് ചുറ്റുമുള്ള വേലി സ്വാതന്ത്ര്യത്തിന് തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പാപിക്ക് നിയമം ഇണങ്ങുന്നില്ല എന്ന്. അവനത് ഭാരമായിട്ടാ തോന്നണം. അപ്പൊ അതുകൊണ്ട് സർക്കാരിൻ്റെ കൽപ്പനകളായാലും സഭയുടെ കൽപ്പനകളായാലും വീട്ടിലെ കൽപ്പനകളായാലും ആ കൽപ്പനകൾ അനുസരിക്കുമ്പോഴാണ് ഒബീഡിയൻസ് ഉണ്ടാവുക. ആ ഒബീഡിയൻസ് ആണ് ഒബീഡിയൻസ്, അത് ഡിസിപ്ലിൻ ഉണ്ടാക്കും. അപ്പൊ നമ്മളിവിടെ ആകെ പരിശോധിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ഹൃദയത്തിൽ എഴുതിയ നിയമവും സഭയോ ഗവൺമെൻറ്റോ മറ്റു സംവിധാനങ്ങളോ നൽകുന്ന നിയമമോ തമ്മിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി ഹൃദയത്തിൽ എഴുതിയ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടാണ് സഭയോ സമൂഹമോ കൽപ്പന എഴുതുന്നതെങ്കിൽ ആ കൽപ്പന സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്. പക്ഷേ ജോൺ പോൾ രണ്ടാമൻ മാർബം പറയണത് അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കുക സഭയുടെ ദൗത്യമല്ല. കാരണം അപ്പൊ ചിലപ്പോൾ തെറ്റുണ്ടാകാം. ലിബറലിസ്റ്റുകൾ പറയുന്നത് അങ്ങനെ ഒരു കൽപ്പന ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടില്ല എന്നാണ്.
അപ്പൊ പോൾ തേലക്കാട്ടച്ഛനൊക്കെ ഒരു ലിബറലിസ്റ്റ് ആണെന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. കാരണം ഈ സത്യത്തിൻ്റെ പ്രഭ എന്ന ചാക്രിക ലേഖനത്തെ കുറിച്ച് ഒരു സെമിനാറ് തൃശ്ശൂർ സംഘടിപ്പിച്ചപ്പോ 90s വന്നപ്പോ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം ഇതാണ്, ഈ ചാക്രിക ലേഖനമൊക്കെ പൾപ്പ് ചെയ്ത് ടോയ്ലറ്റ് പേപ്പർ ആക്കിയിട്ട് മാറ്റണമെന്നാണ് യൂറോപ്പിലെ ആളുകൾ പറയുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ ലിബറലിസമാണ് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ലിബറൽസിനെ സംബന്ധിച്ച് മനസ്സിലൊരു കൽപ്പനയുമില്ല, സെൻസുകൾ മാത്രമുള്ളൂ. നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുക, മനസ്സാണ് മനസാക്ഷി. എന്നാൽ സഭയെ സംബന്ധിച്ചോ രാഷ്ട്രത്തെ സംബന്ധിച്ചോ നിയമങ്ങൾ എനിക്ക് മാത്രമല്ലല്ലോ സ്വാതന്ത്ര്യം വേണ്ടത്, തൊട്ടപ്പുറത്തുള്ളവനല്ലേ വേണ്ടേ. അതിന് നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കണം, സ്വാതന്ത്ര്യം എന്നാൽ എന്ത്. അതിനെക്കുറിച്ച് ഇസയാ ബെർലിൻ്റെ മനോഹരമായ ലേഖനമുണ്ട്, അത് വേറൊരു എപ്പിസോഡിൽ പറയാം. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, ഒരു നൈയാമിക അതോറിറ്റി ഒരു ലീഗലായിട്ടുള്ള ഒരു പ്രസ്താവന ഇറക്കിയാൽ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് താഴെയുള്ളവരുടെ ചുമതലയാണ്. ഈ ഇത് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്ത് എന്തുണ്ടായി? ചിലരെ എറണാകുളത്തുള്ള സ്വാതന്ത്ര്യ സമരത്തോട് ഭൂമിക്കുന്നുണ്ട്. അവിടെയാണ് ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ശരിയായ പ്രിൻസിപ്പിൾ അറിയേണ്ടത്. ഗാന്ധിജിയുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ അദ്ദേഹം പറയുന്നത് നിയമം ലംഘിക്കുക. പക്ഷേ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ആ നിയമലംഘനത്തിന് അർഹമായ ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് നിയമം ലംഘിക്കുന്നതാണ് ഒറിജിനലി തോറോ എന്ന് പറയുന്ന ചിന്തകനൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സമരരീതി. ആ സമരരീതിയാണ് ഗാന്ധിജി ഇത് ചെയ്തത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഹൃദയത്തിലെഴുതിയ കൽപ്പനകൾക്ക് എതിരാണെന്ന് തോന്നിയപ്പോൾ അതിനോട് വിയോജിക്കുന്നത്, ആ വിയോജിക്കുക മാത്രമല്ല ആ വിയോജിക്കുന്നതുകൊണ്ടുണ്ടായ ശിക്ഷ കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന് തുനിയേണ്ടത്. അതാണ് ആത്മാർത്ഥതയുള്ള, അതും ഒരു അനുസരണമാണെന്ന്, സിസ്റ്റത്തിനോടുള്ള അനുസരണമാണെന്ന്. അപ്പോൾ അനുസരണം എന്ന് പറയുന്നതാണ് ഡിസിപ്ലിൻ ഉണ്ടാക്കുക, ഡിസിപ്ലിനാണ് ഗ്രോത്ത് ഉണ്ടാക്കുക. അപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള അതോറിറ്റി നിയമപരമായിട്ടൊരു കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ താഴെയുള്ളവർ അത്തരം കൽപ്പനകളെ ധിക്കരിക്കുകയാണെങ്കിൽ ഇവിടെ കയോസാണ് ഉണ്ടാവുക. അതാണ് കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ തകരാനുള്ള കാരണം. തിണ്ണമെടുക്കുള്ളവർ പിയൂണായാലും ക്ലർക്കായാലും ഓഫീസറായാലും മേലധികാരിയുടെ കൽപ്പനയൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. തോന്നുമ്പോൾ പോകും, തോന്നുമ്പോൾ വരും, ഇഷ്ടമുള്ളത് ചെയ്യും. അത് സമൂഹത്തിൻ്റെ വളർച്ചയെയും മൊത്തം സ്വാതന്ത്ര്യത്തെയും തകർക്കും. ഇന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി.